എസ് പി ബാലസുബ്രഹ്മണ്യം. അരനൂറ്റാണ്ട് കാലത്തിലേറെ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് നാദവിസ്മയങ്ങൾ തീർത്ത മഹാനായ കലാകാരൻ എസ് പി ബി എന്ന ശ്രീപതി പണ്ഡിതാരാധ്വല ബാലസുബ്രഹ്മണ്യം 1946 ജൂൺ മാസം 4-ാം തീയതി ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനട്ടമ്മപ്പേട്ട എന്ന സ്ഥലത്ത് ഒരു തെലുങ്ക് ദേശ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് അന്തരിച്ച എസ് പി സാംബമൂർത്തി നാടക ഹരികഥാ കലാകാരനായിരുന്നു. 2019 ഫെബ്രുവരി 4 അന്തരിച്ച ശകുന്തളാമ്മയാണ് മാതാവ്. 2 സഹോദരന്മാരും 5 സഹോദരിമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിൽ തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ അറിയപ്പെടുന്ന ഗായികയായ എസ് പി ശൈലജയുമുണ്ട്. കുട്ടിക്കാലം മുതൽ സംഗീതത്തോട് താൽപ്പര്യമുണ്ടായിരുന്ന ബാലു എന്നറിയപ്പെടുന്ന എസ് പി ബി ഒരു എഞ്ചിനീയർ ആകണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. ആന്ധ്രയിലെ അനന്തപൂരിലെ JNTU എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങിയ ബാലുവിന് ശാരീരികമായി അസുഖം ബാധിച്ചതിനാൽ വിദ്യാഭ്യാസം തുടരാനായില്ല. പിന്നീട് ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ പ്രവേശനം നേടിയെങ്കിലും ബാലുവിൻ്റെ മനസ്സ് നിറയെ സംഗീതം മാത്രമായിരുന്നു. അക്കാലത്തെ നിരവധി സംഗീത മത്സരങ്ങളിലും 1-ാം സ്ഥാനക്കാരനായി ബാലു തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ആന്ധ്രയിൽ നിന്നും ചെന്നൈയിലെത്തിയ ബാലു 1964 മദ്രാസ് ആസ്ഥാനമായുള്ള തെലുങ്ക് കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച സംഗീത മത്സരത്തിൽ വിജയിയായി. അതിനുശേഷം പ്രസിദ്ധ സംഗീത സംവിധായകരായി മാറിയ ഇളയരാജ, ഗംഗയമരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട ഒരു ലൈറ്റ് മ്യൂസിക് ഗ്രൂപ്പിലെ ഗായകനായി. ആ സമയത്തെ പ്രസിദ്ധ സംഗീത സംവിധായകരായ എസ് പി കോദണ്ഡപാണി, ഖണ്ഡശാല എന്നിവർ വിധികർത്താക്കളായിരുന്ന ഒരു മത്സരത്തിൽ എസ് പി ബി 1-ാം സ്ഥാനക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ എസ് പി കോദണ്ഡപാണി അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരവസരം ബാലുവിന് നൽകി. 1966 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന തെലുങ്ക് സിനിമയിൽ ഗാനമാലപിച്ചുകൊണ്ടാണ് പിന്നണി ഗാനരംഗത്ത് പ്രവേശിച്ചത്. അതിനുശേഷം ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന MS വിശ്വനാഥൻ്റെ സംഗീത സംവിധാനത്തിൽ ഹോട്ടൽ രംഭ എന്ന തമിഴ് ചിത്രത്തിൽ LR ഈശ്വരിയോടൊപ്പം ഒരു യുഗ്മഗാനം പാടിയെങ്കിലും ചിത്രം പുറത്തിറങ്ങിയില്ല. തുടർന്ന് ചില കന്നഡ ചിത്രങ്ങളിൽ പാടാനുള്ള അവസരങ്ങൾ എസ് പി ബിക്ക് ലഭിക്കുകയുണ്ടായി. എങ്കിലും ഈ അതുല്യ ഗായകൻ ആദ്യമായി തമിഴിൽ പാടി പുറത്തിറങ്ങിയ ഗാനം അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന MGRൻ്റെ അടിമൈപ്പെൺ എന്ന ചിത്രത്തിലെ 1000 നിലവേവാ എന്ന ഗാനമായിരുന്നു. അന്നത്തെ സൂപ്പർ നായകന്മാരായിരുന്ന MGR, ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ എന്നിവർക്ക് വേണ്ടി എല്ലാ ഗാനങ്ങളും ആലപിച്ചിരുന്നത് TM സൗന്ദരരാജൻ എന്ന പ്രശസ്ത ഗായകനായിരുന്നു. അടിമൈപ്പെൺ എന്ന ചിത്രത്തിലെ ഗാനത്തിനു ശേഷം സിനിമാ ഗാനരംഗത്ത് പതിയെ പതിയെ ചുവടുറപ്പിച്ച് എസ് പി ബി ഒരു ഗാനവസന്തം തന്നെ സൃഷ്ടിച്ച് 40,000-ൽ പരം ഗാനങ്ങൾ 16 ഭാഷകളിൽ ആലപിച്ച് ഗിന്നസ് ലോക റെക്കോർഡിനും അർഹനായി. 1970 ഇളയരാജയോട് ചേർന്ന് പാടാൻ തുടങ്ങിയ എസ് പി ബി പിന്നീട് ഇളയരാജ, എസ് ജാനകി, എസ് പി ബി എന്ന കൂട്ടുകെട്ടിൽ ജന്മം കൊണ്ട 100 കണക്കിന് ഇഷ്ടഗാനങ്ങൾ തമിഴ് മക്കൾക്കൊപ്പം എല്ലാ സംഗീതാസ്വാദകരും നെഞ്ചിലേറ്റി. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ തെന്നിന്ത്യൻ ഭാഷകളിലുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യമായി എസ് പി ബിക്കൊപ്പം ആലപിച്ചത് പി സുശീലയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ ഈ ഭാഷകളിൽ പിറന്നത് എസ് പി ബി, എസ് ജാനകി കൂട്ടുകെട്ടിലാണ്. ചുരുക്കി പറഞ്ഞാൽ
കഴിഞ്ഞ 30 വർഷക്കാലമായി ഏത് ചിത്രമായാലും ഏത് സംവിധായകനായാലും ഏത് സംഗീത സംവിധായകനായാലും ഗായകൻ ഒരേ ഒരാൾ മാത്രം. ചലച്ചിത്ര സംഗീത ലോകത്തെ മുടി ചൂടാമന്നനായ എസ് പി ബാലസുബ്രഹ്മണ്യം മാത്രം. ഒരു ദിവസം തന്നെ 20 ഗാനങ്ങൾ പാടി റെക്കോർഡ് ചെയ്ത റെക്കോർഡും എസ് പി ബിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മലയാള സിനിമയിൽ ആദ്യമായി എസ് പി ബി പാടിയ ഗാനം 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിൽ വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഈ കടലും മറുകടലും എന്ന ഗാനമാണ്. തുടർന്ന് കുറച്ച് ഗാനങ്ങൾ മാത്രമേ അദ്ദേഹം മലയാളത്തിൽ ആലപിച്ചിട്ടുള്ളൂ എങ്കിലും കിലുക്കത്തിലെ ഊട്ടിപ്പട്ടണം, അനശ്വരത്തിലെ താരാപഥം, തുഷാരത്തിലെ മഞ്ഞേവ, സർപ്പത്തിലെ സ്വർണമീനിൻ്റെ, ഒരു യാത്രാമൊഴിയിലെ കാക്കാല കണ്ണമ്മ, ഗാന്ധർവത്തിലെ നെഞ്ചിൽ കഞ്ചബാണം, ന്യൂഡൽഹിയിലെ തൂമഞ്ഞിൻ എന്നീ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളാണ്. ഏറ്റവും കുറച്ച് ഗാനങ്ങൾ പാടിയിട്ടുള്ള മലയാള സിനിമാ ശാഖയിലെ അവസാന ഗാനം കിണർ എന്ന ചിത്രത്തിലെ അയ്യാസ്വാമി എന്ന ഗാനമാണ്. 1980 പുറത്തിറങ്ങിയ ശങ്കരാഭരണം എന്ന ചിത്രം എസ് പി ബിയുടെ യശസ് വർദ്ധിപ്പിക്കാൻ ഒരു പൊൻതൂവൽ കൂടിയായി. കെ വി മഹാദേവൻ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും കർണാടക ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചുവട് പിടിച്ചാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിൽ മതിയായ പരിജ്ഞാനമില്ലാതിരുന്ന എസ് പി ബി ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ ആലാപനത്തിലൂടെ ദേശീയ അവാർഡും കരസ്ഥമാക്കി. തുടർന്നും 6 തവണ ദേശീയ അവാർഡുകൾ സ്വന്തമാക്കിയ അദ്ദേഹത്തെ രാജ്യം 2001 പത്മശ്രീയും 2011 പത്മഭൂഷണും നൽകി ആദരിച്ചു. തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് 4 തവണയും കർണാടക സ്റ്റേറ്റ് അവാർഡ് 3 തവണയും നേടിയിട്ടുള്ള എസ് പി ബി നിരവധി തവണ ഫിലിംഫെയർ അവാർഡ്, നന്ദി അവാർഡ് തുടങ്ങിയ പ്രശസ്തമായ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. തമിഴ് ചലച്ചിത്ര സംഗീതശാഖയിലെ മഹാരഥന്മാർക്ക് ശേഷം എ ആർ റഹ്മാൻ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ് തുടങ്ങിയ സംഗീത സംവിധായകരുടെ മിക്ക ഗാനങ്ങളും പാടിയത് എസ് പി ബിയാണ്. കൂടാതെ മുൻനിര നായകന്മാരായ രജനീകാന്ത്, കമലഹാസൻ, വിജയ് തുടങ്ങിയവർക്ക് വേണ്ടിയും എസ് പി ബി തന്നെയാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. യേശുദാസ് എന്ന മഹാഗായകനെ മാനസഗുരുവായും സ്വന്ത ജ്യേഷ്ഠതുല്യനായും കണ്ടിരുന്ന എസ് പി ബി യേശുദാസിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 50th anniversary അദ്ദേഹത്തെ പാദപൂജ ചെയ്താണ് ആദരിച്ചത്. യേശുദാസും സ്വന്തം അനുജനെപ്പോലെ കാണുന്ന എസ് പി ബിയെക്കുറിച്ച് പറയുന്നത്, ഒരമ്മയുടെ മക്കളല്ല എങ്കിൽ പോലും മുജ്ജന്മങ്ങളിൽ സഹോദരങ്ങളായിരിക്കാം എന്നതിലുപരി കലാദേവതയായ സരസ്വതി ദേവിയുടെ മക്കളാണ് നമ്മൾ എന്നാണ്. ഗായകൻ എന്നതിലുപരി നടൻ, സംഗീത സംവിധായകൻ, പ്രൊഡ്യൂസർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും എസ് പി ബി ജനപ്രീതി നേടിയിട്ടുണ്ട്. 45 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 40 ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. വിവിധ ഭാഷാ ചിത്രങ്ങളിലായി പ്രശസ്ത താരങ്ങളായ കമലഹാസൻ, രജനീകാന്ത്, വിഷ്ണുവർദ്ധൻ, സൽമാൻ ഖാൻ, ഭാഗ്യരാജ്, മോഹൻ, അനിൽ കപൂർ, ഗിരീഷ് കർണാട്, ജെമിനി ഗണേശൻ, അർജുൻ സർജ, നാഗേഷ്, കാർത്തിക്, രഘുവരൻ എന്നിവർക്ക് ശബ്ദം നൽകി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്.
SPB യുടെ പത്നി സാവിത്രി. ഇവർക്ക് പിന്നണി ഗായകനും സിനിമാ നിർമ്മാതാവുമായ SPB ചരൺ എന്ന മകനും പല്ലവി എന്ന മകളുമുണ്ട്. പിതാവിൻ്റെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്ത് ഇപ്പോഴും പ്രവർത്തിച്ചു വരികയാണ് SPB ചരൺ. 1966 ആരംഭിച്ച് 2020 വരെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്ന SPB യുടെ സംഗീതയാത്രയ്ക്കിടയിൽ 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതി കോവിഡ് എന്ന മഹാരോഗം സ്ഥിരീകരിക്കപ്പെടുകയും ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായെങ്കിലും ലോക സംഗീത ആരാധകരുടെ പ്രാർത്ഥനയുടെ ഫലമായി 7 സെപ്റ്റംബർ നടത്തിയ ടെസ്റ്റിൽ കോവിഡ് നെഗറ്റീവായി സ്ഥിരീകരിക്കുകയും ചെയ്തു. എങ്കിലും വെന്റിലേറ്ററിൽ തന്നെ തുടർന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വീണ്ടും മോശമാവുകയും 25-ാം തീയതി ഉച്ചയ്ക്ക് 1:04 ആ മഹാഗായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ കടലും മറുകടലും ഭൂമിയും വാനവും കടന്ന് 7-14 ലോകങ്ങളും കാണാനായി ഇവിടെ നിന്നും പോയവരോടൊപ്പം കൂടിയ മഹാനായ SPB അങ്ങൊരിക്കലും ഇവിടെ നിന്നും പോകുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ മാനവരാശി ഉള്ളിടത്തോളം കാലം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലും ശ്വാസത്തിലും അങ്ങ് എന്നും അമരനായി ജീവിക്കും. ദേവഗായകനായ അങ്ങേക്ക് ജനകോടികളുടെ പ്രണാമം.